ോപുരത്തിങ്കിൽ ദക്ഷയാഗമാണ് കല്യാണമാണ് കണിയാനേ ആയിരം കൊണ്ടായിരിക്കുന്നു രാശിയൊന്ന് കുറിച്ച് നോക്കണം ആയതിന് നിന്നെ തന്നെ കൂട്ടിക്കൊണ്ടുപോരുവാനും എന്നെ ചൊല്ലി പറഞ്ഞയച്ചു എന്നതിനെ കേൾക്കുന്നു ഒരു നേരത്ത് കണിയാനായിരിക്കുന്നു അകത്തില്ലം അകശാലയിലൂടെ കടന്നു ചെല്ലുന്നു ഒരു നേരം ആടശീലകൾ കൊണ്ടു പകർന്നെടുക്കുന്നു അവരുടെ കബടി സഞ്ജീവൻ ജാങ്കങ്ങളൊക്കെ എടുത്തേറ്റുന്നു ക്രിക്കറ്റ് ഭാണ്ഡാരങ്ങളൊക്കെ എടുത്തേറ്റി കണിയാനും പുറത്തില്ലം പുറശാലയിലൂടെ എങ്ങനെ വഴിവരുന്നു മന്ത്രശാലയിലോടിയും അഷ്ടനാടിനെ ചെറുകണിയാനും കൂടെ ദക്ഷന്മാരുടെ കൊട്ടുകോപുരം നോക്കി എങ്ങനെ വഴിയാല വഴി പോരുന്ന നേരം ദക്ഷന്മാരുടെ കൊട്ടുഗോപുരത്തോടെ എങ്ങനെ വഴിയാൽ വഴി വരുന്നോരു നേരം ദക്ഷന്മാരുടെ കൊട്ടുഗോപുരവാദിക്കലോളം വഴി ചെല്ലുമ്പോ ദക്ഷനായിരിക്കുന്നു കണിയാനെ കണ്ടു കണിയാന്റെ വലങ്കയാലെ പിടിച്ചു അകത്തില്ലം അകശാലയിലൂടെ എങ്ങനെ കൂട്ടിക്കൊണ്ടു ചെല്ലുന്നു ഒരു നേരത്ത് കണിയാനോടായിരിക്കുന്നു ദക്ഷണം എന്നങ്ങ് പട പറയുന്നോരു നേരം ദക്ഷന്മാരുടെ കൊട്ടുഗോപുരത്തിങ്കിൽ ദക്ഷയാഗമാണ് കല്യാണമാണ് ആയത് കൊണ്ടുപോവാ രാശിയൊന്ന് കുറിച്ച് നോക്കണം ആയതിന് വേണ്ടുന്ന ഉരുക്കുപാടുകൾ എന്തെല്ലാം ഒരുക്കി വെക്കണമോ എന്നതിനെ ഇവിടെ പറയുന്ന ഒരു നേരത്ത് കളിയാനും ഇവിടെ പറഞ്ഞു നാടകശാല നിരന്തരം അടിക്കുന്നു ധരിക്കുന്നു നിരാപരാമണി വിളക്ക് കൊണ്ട് കുളത്തി വെക്കുന്നു ഒരു നേരത്ത് കണിയാനും ആദ്യം വളർക്ക് കട്ടായെങ്ങനെ അറിയിരിക്കുന്നു ഒരു നേരം അവരുടെ ആമണി പെരുമ്പലകയിലായിരിക്കുന്നു പന്ത്രണ്ട് രാശികളെ കൊണ്ടുവരയ്ക്കുന്നു പന്ത്രണ്ടു രാശിയിലായിരിക്കുന്നു കബഡികളെ പന്ത്രണ്ടു രാശി കൊണ്ടും പതിനാറ് വക്കം കൊണ്ടും 27 നാള് കൊണ്ടും 64 ലോചനങ്ങളെ കൊണ്ടും 96 മുഹൂർത്തങ്ങളെ കൊണ്ടും എണ്ണി എണ്ണി എങ്ങനെ കണക്കിട്ടു നോക്കുന്നു കണിയാനും നാട്ടിലാരെയും പൊഴുത് കണ്ടില്ല വീട്ടിലാരെയും പൊഴുത് കണ്ടില്ല ഏഴേമാനം ശ്രീ കൈലാസത്തിങ്കലായിരിക്കുന്നു ശ്രീപരമേശ്വരന്റെ ഇവിടെയാണ് നല്ല അച്ഛന്റെ കൈയും കണക്കായി മാലയിട്ട് മംഗല്യ സൂത്രം മെയ്യണിയുവാനുള്ള വിധിഫല യോഗങ്ങൾ എങ്ങനെ കണ്ടറിയുന്നു ഒരു നേരോ കണിയാനായിരിക്കുന്നു അതൊക്കെയും താടിയോലയിലും കൊണ്ടു കുറിച്ചെടുത്തുന്നു മൂത്ത ഗോവിന്ദച്ഛന്റെ വലം കയ്യാലെ കൊണ്ടുവന്നു കൊടുക്കുന്നു ഒരു നേരത്ത് ദക്ഷിണായിരിക്കുന്നു കണിയാന് ഒരു നേരെ കൊടുത്തു ഒരു കീഴ്ച്ചില പൊന്നും മണങ്ങളെ കൊടുത്തു വയൽ നിറയെ അന്നവർ ഭോജനങ്ങളൊക്കെ കൊടുത്തു കണിയാനോട് നിന്നങ്ങനെ പട പറഞ്ഞു ഇന്നക്കിടത്ത ഏഴാം ദിവസം ദക്ഷന്മാരുടെ പൊട്ടഗോപുരത്തോടെ വഴി പോരുവാനോ കുറ്റമില്ല കുറവില്ല എന്റെ കണിയാനേ ദക്ഷനായിരിക്കുന്നു മന്ത്രശാലകളിലോടിയെ വിളിച്ചു ഇവിടെ പറഞ്ഞു അയ്യോ എടാ എന്റെ മന്ത്രശാല കടലോടിയെ ഇന്നക്കിടത്ത ഇരുപതാം ദിവസം ദക്ഷയാകുമല്ലേ നാൽക്കല്യാണമല്ലേ ആയതുകൊണ്ട്
നമ്മൾ മാത്രം മറഞ്ഞാലും പോരാ, നാടൊട്ടുക്ക് നീ ഒന്ന് അറിവ് കൂട്ടണോ എന്നോണ്ണമായിരിക്കുന്നു ദക്ഷന്മാരോ. മന്ത്രശാലകളോടി പറയുന്നു മന്ത്രശാലകളിൽ ഓടിയായിരിക്കുന്നു ദക്ഷിണാകുന്ന കല്യാണം.